جدو قد بنا. ഏട്ടൻ പുറപ്പെട്ടു പോയാലും ഇപ്പോഴും എനിക്ക് അവിടെ വീടും ഒരു സ്ഥാനവും ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ എന്റെ മോളെ കൂടി കുരുതിക്ക് കൊടുക്കുന്നേ? നളിനി, നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ പറയണതൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട ഏട്ടത്തിയമ്മേ. നളിനി, നിന്റെ അടുത്തമ്മേ ഈ പറയണ, നീ പോവരുത്. പോണോന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ അത് അച്ഛനോടും കൂടി ചോദിച്ചിട്ടാവാം. എന്തിനാ? അച്ഛൻ വിചാരിച്ച ഇവിടെ ഉള്ളൊരു ദോഷം മാറോ? ഇല്ല, സമ്മതിച്ചു. എന്നാലും ഇങ്ങനൊക്കെ നീ പറയെങ്കിലും ഈ അവസ്ഥയില് നീ കൂടി എന്നെ തനിച്ചാക്കിയിട്ട് പോവരുത്. നളിനി, ഇന്നേവരെ നിന്നെ സ്വന്തം അനിയത്തിയായിട്ടല്ലേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഈ ഏടത്തിയമ്മയുടെ ഒരപേക്ഷയായിട്ട് കരുതിയാ മതി. ഇതിപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണല്ലോ. ഇത് കയ്പ, നമ്മുടെയൊക്കെ ജീവിതം മുഴുവനും അങ്ങനെയല്ലേ? ഇത്രയും കാലം സ്നേഹം മാത്രം പങ്കുവെച്ചവരല്ലേ നമ്മള്? ഇങ്ങനൊരു കാലക്കേട് വരുമ്പോ എല്ലാം ഇട്ടറിഞ്ഞിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവാണോ? ഇല്ല എടുത്തിയമ്മേ, ഞാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ പേടിയുണ്ട്. എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ. അവള് നഷ്ടപ്പെട്ട പിന്നെ ഞാനൊരു നിമിഷം ജീവിച്ചിരിക്കില്ല. അപ്പോ ഇനി എന്നാ പൗലോച്ചൻ ഈ വഴി വരുന്നത്? എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ കൃഷ്ണ? കൃഷ്ണൻ ഒരു കാര്യം ചെയ്യ്, എല്ലാരെയും കൂട്ടി കടമറ്റത്തോട്ട് ഇറങ്ങ. ഞങ്ങള് വരാ അച്ചോ. അല്ല, അച്ഛൻ പോവാണോ? അല്ല,
കൃഷ്ണന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ? ഞാൻ പോകുന്നോണ്ടാണോ? അതുകൊണ്ട്. അപ്പോ അതല്ല കാര്യം, പിന്നെന്താ പ്രശ്നം? ഈ നാട്ടിൽ ആകെ കുഴപ്പങ്ങൾ തുടങ്ങിയിരിക്കാ പൗലോച്ച. പല വീടുകളിലും പശുക്കൾ ചാവണു, വെട്ടുകിളികൾ കൂട്ടമായി കൃഷി നശിപ്പിക്കണു, കഴുകൻ താഴ്ന്നു പറക്കണു, ഒക്കെ ദുർലക്ഷണങ്ങളാ. അതൊന്നും ഓർത്ത് കൃഷ്ണൻ വിഷമിക്കണ്ട, നിങ്ങൾക്കാർക്കും ഒരാപത്തും വരാൻ പോകുന്നില്ല. അച്ഛനിനി നേരെ കടമറ്റത്തേക്കാണോ? ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് അവിടേക്ക് തന്നെയാ യാത്ര. പക്ഷേ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയതുപോലെ എനിക്ക് ആവേലച്ചനെ ഒന്ന് കണ്ടിട്ട് പോണം. അച്ഛനെ കണ്ടിട്ട് കുറേ കാലമായി. അച്ഛനിവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടമാ. ദേവു എന്നാത്തിനാ സങ്കടപ്പെടുന്നത്? മോക്കെന്നെ കാണണമെന്ന് തോന്നിയ അപ്പൊ ഞാനിവിടെ എത്തത്തില്ലയോ? ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നിയ അച്ഛൻ എങ്ങനെ അറിയാ? അതൊക്കെ തമ്പുരാൻ കാട്ടിത്തരും. അച്ഛൻ വാക്കു പറഞ്ഞോലെ ഇനി വരുമ്പോ ഈ വിദ്യകളൊക്കെ ഞങ്ങളെ കൂടെ പഠിപ്പിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കൃഷ്ണ. എന്നാലും എനിക്കൊരു സംശയം, ഒരാൾക്ക് ജാതകദോഷം വന്നു എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇത് ജാതകദോഷം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നേ, വല്ല ബാധയും കയറിയതായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കുഞ്ഞായൊരു പെണ്ണിന് എങ്ങനെയാ അത്ര ശക്തിയിൽ ഊഞ്ഞാലാടാൻ പറ്റുക? അപ്പോ അത് തന്നെയാ കാര്യം. അമ്മായി, നിന്നോട് പുറത്തിറങ്ങി നടക്കില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? ഇനി പറഞ്ഞാ കേട്ടില്ലെങ്കിൽ മുറിയിലിട്ട് പൂട്ടിയിടും. കേറി അകത്ത് പോടി. നീ എന്ത് നോക്കിയിരിക്ക, അങ്ങോട്ട് കറക്ക്. അത്രയ്ക്ക് അങ്ങോട്ട് പറയണ്ടായിരുന്നു, അതിന് സങ്കട എന്നാ തോന്നണേ. അത് ഇത്തിരി സങ്കടപ്പെട്ടു എന്ന് കരുതി യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ സങ്കടപ്പെടേണ്ടി വരും. അശ്വലം ഇതുവഴി വന്നു പോയതേ ഉള്ളൂ, കറന്നുകൊണ്ടിരുന്ന പാലിന് പകരം രക്തം വന്നു തുടങ്ങി. ഇതെന്തോ ബാധയുടെ ഉപദ്രവം തന്നെ ഉറപ്പാ. ഞാൻ ചെന്നത് അച്ഛനോട് പറയട്ടെ. പശുവിനെ കറക്കുന്നിടത്തേക്ക് ആർച്ച് വന്നൊന്ന് നോക്കിയതേ ഉള്ളൂ, അതിനുശേഷം കറക്കുമ്പോ പാലിന് പകരം രക്താ വരുന്നേ. ഇത് അവളിൽ ഏതോ ബാധ കൂടിയതാ. നളിനി, നീ വകതിരുവില്ലാതെ സംസാരിക്കരുത്. വകതിരുവ് നോക്കിക്കൊണ്ടിരുന്നാലേ ഇവിടെ ഉള്ളൊരു ബാക്കി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. നിർത്ത്, ആരും അധികം ഒച്ച വെക്കണ്ട, നീ അകത്ത് പോ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നമ്മുടെ നാട്ടില് ദിവ്യനായ ഒരു കത്തനാര് വന്നിട്ടുണ്ട്. വറ്റിപ്പോയ പൊതുകിണറ്റിൽ വെള്ളം ഉണ്ടാക്കി കൊടുത്തു എന്ന് വരെയാ കേട്ടിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണന്റെ വീട്ടിലാ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തെ ഇവിടം വരെ ഒന്നും വരുത്തിയാലോ അച്ഛാ? നിനക്ക് ഇത്ര കാലമായിട്ടും പൊട്ടക്കാരോടുള്ള പ്രിയം കുറഞ്ഞിട്ടില്ലല്ലേ. എന്തായാലും അതൊന്നും വേണ്ട,
രാവിലെ തെക്കേ മനക്കിൽ നിന്ന് ആള് വന്നിരുന്നു. അഗ്നിശർമ്മൻ നമ്പൂതിരി ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ തന്നെ ഇവിടെ എത്തും. നമ്പൂതിരി നാളെ ഇവിടെ എത്തുമെന്നുള്ളത് ആശ്വാസമാണെങ്കിലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഓരോ നിമിഷവും പേടിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദുരിതം വരുമ്പോഴും അത് കാണുമ്പോഴും പരസ്പരം തമ്മിൽ തല്ലാതെ എല്ലാവരും സൂക്ഷിക്കണം. അത് നളിനിയോടും ഭാനുമതിയോടും പറഞ്ഞേക്ക്. ശരി അച്ഛ. നമ്പൂരി വന്നാൽ വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ ഇവിടെ ആളുണ്ടാകണം. ഓച്ച. ആ ദുശകുനമാണല്ലോ തിരുമേനി മുമ്പിൽ കാണുന്നത്. ദുശകുനം കാര്യത്തിന്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്താൻ ഉപകരിക്കും. എന്നാലും തിരുമേനി, നമ്മെ തടസ്സപ്പെടുത്താൻ ഏത് രൂപത്തിൽ വന്നതായാലും വഴിമാറി നിൽക്ക്. Thank you.
നാം ഒട്ടും വൈകാതെ നന്ദനം തറവാട്ടിലെത്തണം. കാര്യങ്ങൾ നാം നനച്ചതിലും അതിഭീകരമാണ്. തിരുമേനി വരുന്നുണ്ട്. വന്നാട്ട് വന്നു. നേരം പുലർന്നപ്പോ തൊട്ട് ഞാൻ അങ്ങേ കാത്തു നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ടുള്ള യാത്രക്കിടയില് തടസ്സങ്ങളും ദുശകരങ്ങളും മിശി കൂടുതലായിരുന്നു. വരാൻ വൈകിയപ്പോ എനിക്ക് ഉള്ളിൽ രാധയുണ്ടായി. എല്ലാവരും ഈ തറവാട്ടിലെ അംഗങ്ങൾ തന്നെയല്ലേ? അതെ. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ വാസുദേവൻ. ഇതെന്റെ ഭാര്യ ഭാനുമതി. രണ്ടു കുട്ടികളാ, അപ്പു ആർച്ചെ. ഇത് അനിയത്തിയ, അവളുടെ കുട്ടി ദേവി. ഇതിലേതു കുട്ടിക്കാ ജാതകത്തിൽ പറയുന്ന ദോഷമുള്ളത്? ആർച്ചയ്ക്ക. അതായത് തന്റെ കുട്ടിക്കല്ലേ? അതെ. നോട്ടത്തിൽ തന്നെ ദോഷം കാണുന്നുണ്ട്. തിരുമേനി എന്താ പരിഹാരം കാണുന്നത്? നാം അത് തെളിച്ചു പറയും മുമ്പേ വെറ്റിലയിൽ തെളിയുന്നത് എന്താണെന്ന് നാം ഒന്ന് നോക്കട്ടെ. എന്താ? ആയിക്കോട്ടെ. ഒന്നും തെളിയുന്നില്ലല്ലോ. അപ്പൊ കൊനഷ്ടിത്തിരി കൂടുതലാണെന്ന് അർത്ഥം. പറക്കുന്ന പക്ഷിക്ക് ഉന്നം നോക്കേണ്ടത് 10 അടി അകലെ എന്നാണ്. ഒന്നും നീട്ടിവെക്കുന്നില്ല. വെറ്റിലയിൽ തെളിയാത്ത കാര്യം ദൃഷ്ടിയിൽ തെളിയിക്കാനും അത് പരിഹരിക്കാനും ഈ അഗ്നിശർമ്മന് കഴിയും. പൂജാതികർമ്മങ്ങൾ ഉടൻ തുടങ്ങണം. ഇന്നത്തെ രാത്രിയുടെ 3 യാമങ്ങളിലൂടെ നാം പൂർത്തിയാക്കുന്ന പൂജയോടെ ഈ തറവാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. ജാതകദോഷമല്ലാതെ ഈ തറവാട്ടിന് മറ്റു വല്ല പ്രശ്നവും ബാധിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചുള്ളൂ. വാസുദേവ, എന്താന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്ത ഭയം. തിരുമേനി ഇവിടില്ലേ, പിന്നെ എന്തിനാ അച്ഛൻ ഭയപ്പെടുന്നത്? ഒന്നും ഉണ്ടായിട്ടല്ല, എന്തോ അങ്ങനെ ഒരു തോന്നൽ. സാരമില്ല, നീ അകത്തേക്കില്ലേ.